ഔദ്യോഗികമൃഗം മലയമാൻ, ഔദ്യോഗിക പക്ഷി ഗ്രീൻ ഇംപീരിയൽ പീജിയം, ഔദ്യോഗിക വൃക്ഷം മാവ്, ഔദ്യോഗിക പുഷ്പം ജാരുൽ, പ്രധാന നദികൾ കൃഷ്ണ, ഗോദാവരി, താപ്തി, ഇന്ദ്രാവതി, പ്രധാന തടാകങ്ങൾ ലോണാർ, റംഗാല, സലീം അലി തടാകം, പ്രധാന വിമാനത്താവളങ്ങൾ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈ, ബാബാ സാഹേബ് അംബേദ്കർ ഇന്റർനാഷണൽ എയർപോർട്ട് നാഗ്പൂർ, ഹൈക്കോടതി മുംബൈ. ഇന്ത്യയുടെ പവർ ഹൌസ് എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം, വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യ LED പ്ലാന്റ് സ്ഥാപിതമായ സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെ. ബുദ്ധ ജൈന മതക്കാർ കൂടുതലുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ആണ് മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വാഴ കൃഷിയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും അധികം ഇ മാലിന്യം പുറന്തള്ളുന്ന സംസ്ഥാനം. ഊരു വിലക്കിനെതിരെ നിയമം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ചേരി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. മൊബൈൽ ഫോണുകൾ നിരോധിച്ച ആദ്യ സംസ്ഥാന അസംബ്ലി ഹാൾ നിലനിൽക്കുന്ന സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെ. ലതാ മങ്കേഷ്കർ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം. കൊയ്ന അണക്കെട്ട സ്തുതി ചെയ്യുന്ന സംസ്ഥാനം. അജന്ത എല്ലോറ ഗുഹകൾ സ്തുതി ചെയ്യുന്ന സംസ്ഥാനം. വരൾച്ചയെ പ്രതിരോധിക്കാൻ മിഷൻ ഡ്രിങ്കിംഗ് വാട്ടർ എന്ന പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. സർക്കാർ ഉടമസ്ഥതയിലുള്ള മുഴുവൻ കണ്ടൽക്കാടുകളും റിസർവ് വനമേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഫ്ലൈ ആഷ് യൂട്ടിലൈസേഷൻ പോളിസി ഇന്ത്യയിൽ ആദ്യമായി സ്വീകരിച്ച സംസ്ഥാനം. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഡബ് ഹോൾ വൈദ്യുത നിലയം, ഉജനി തണ്ണീർത്തടം എന്നിവ സ്ഥിതി ചെയ്യുന്നു. മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരം 1952. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ആണ്. ഇന്ത്യയിലെ ആദ്യ റെയിൽപാത ബോംബെ താനെ 1853 ഏപ്രിൽ 16. 1946 നാവിക കലാപം നടന്ന സ്ഥലം. ഇന്ത്യയിലെ പ്രഥമ മാരിടൈം ഉച്ചകോടിക്ക് വേദിയായ നഗരം. അംബേദ്കറിന്റെ സമാധി സ്ഥലമായ ചൈത്ര ഭൂമി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇന്ത്യക്കാരുടേതായ ആദ്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബോംബെ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് സൊസൈറ്റി. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ATM നിലവിൽ വന്നത് 1987 HSBC ബാങ്കിന്റെ മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ മഹിളാ ബാങ്ക് സ്ഥാപിക്കപ്പെട്ട നഗരം മുംബൈയാണ്. ഇന്ത്യയിലെ മഹിളാ ബാങ്കിന്റെ ഉദ്ഘാടനം നടന്നത് ഡൽഹിയിലാണ്. പോർച്ചുഗീസുകാരിൽ നിന്ന് സ്ത്രീധനമായി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച നഗരമാണ് മുംബൈ. നാവിക പരിശീലന കേന്ദ്രമായ IMS കുഞ്ഞാലി സ്ഥിതി ചെയ്യുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം, ജഹാംഗീർ ആർട്ട് ഗ്യാലറി, ജിന്ന ഹൌസ്, മലബാർ ഹിൽസ് എന്നിവ മുംബൈയിലാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് മുംബൈയിലാണ്. ഔദ്യോഗികമായി ബോംബെ എന്ന പേര് മുംബൈ എന്നാക്കിയ വർഷം 1995. മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. അത് August 8 ആയിരുന്നു. ഗോവാലിയ ടാങ്ക് മൈതാനം പിൽക്കാലത്ത് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്ന് അറിയപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ലൈഫ് ഇൻഷുറൻസ് ഓഫ് കോർപ്പറേഷൻ ഇന്ത്യയും മുംബൈയിലാണ്. നബാർഡ്, എയർ ഇന്ത്യ, ഇന്ത്യൻ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ അണുശക്തി വകുപ്പ്, പശ്ചിമ റെയിൽവേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയും ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ആധുനിക രീതിയിലുള്ള തുറമുഖമാണ് മുംബൈയിലെ നവഷേബയിലുള്ള ജവഹർലാൽ നെഹ്റു തുറമുഖം. ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ സ്ലം ഡോഗ് മില്യനയർ പശ്ചാത്തലമാക്കിയ നഗരം. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് ബോംബെ കുർള ഡെക്കാൻ ക്യൂൺ ആയിരുന്നു. ഏഷ്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓഹരി വ്യാപാരം നടക്കുന്ന സ്ഥലം. പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നിവയുടെ രൂപീകരണം നടന്ന സ്ഥലവും ഇന്ത്യയാണ്. മുംബൈയിലെ സിനിമ വ്യവസായം ബോളിവുഡ് എന്ന് അറിയപ്പെടുന്നു. ഏഴ് ദ്വീപുകളുടെ നഗരം, ഉറക്കമില്ലാത്ത നഗരം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ മോണോ റെയിൽ സംവിധാനം ആരംഭിച്ച സ്ഥലം. ഇന്ത്യയിലെ ആദ്യ ചേരി മ്യൂസിയം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖം ആണ്. ദ ടവർ ഓഫ് ലൈസൻസ് എന്ന് അറിയപ്പെടുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ജുഹുവിലെ ഗ്രാസ് എയറോഡ്രാം 1932 ആണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ സിനിമാ പ്രദർശനം നടന്നത് വാട്സൺ ഹോട്ടൽ മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ തിയേറ്റർ റീഗൽ തിയേറ്റർ മുംബൈയിലാണ്. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന നഗരം. കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ISD നിലവിൽ വന്ന നഗരം. ത്രിമൂർത്തി ഗുഹകളും എലിഫന്റ ഗുഹകളും കാണപ്പെടുന്ന നഗരം. മഹാസാഗർ ടോക്ക് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നു. മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ എന്ന സൽമാൻ റുഷ്ദിയുടെ നോവലിന് ഇതിവൃത്തമായ നഗരവും മുംബൈയാണ്. മിഥി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മുംബൈ. സാൽസിറ്റ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. മത്തേരൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറിന്റെ വാതിൽ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യ ഹംബോൾട്ട് പെൻഗ്വിൻ റീച്ച് ബൈക്ക് വില സൂ മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ പാസഞ്ചർ സംതൃപ്തി സർവേ നടത്തിയ എയർപോർട്ട് മുംബൈ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ ടെർമിനൽ. ഇന്ത്യയിൽ ആദ്യം ആധാർ ATMമായി ബന്ധിപ്പിച്ച ബാങ്ക് DCB മുംബൈ. നാസിക്, കുംഭമേളയ്ക്ക് വേദിയാകുന്ന മഹാരാഷ്ട്രയിലെ പട്ടണമാണ് നാസിക്. ഗോദാവരി തീരത്ത് സ്ഥിതി ചെയ്യുന്നു. സെക്യൂരിറ്റി പ്രസ്, നോർത്ത് ഫ്രണ്ടിംഗ് പ്രസ് എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നും അറിയപ്പെടുന്നു. ആസ്ഥാനം പൂനെ. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, സദേൺ ആർമി കമാൻഡ്, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി, കേരള ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ്, നാഷണൽ എയ്ഡഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ കെമിക്കൽ ലാബോറട്ടറി, അറ്റോമിക് എനർജി കമ്മീഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെൽ സയൻസ്. പൂനെ, ഡെക്കാൻഡ് രത്നം, കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നഗരം. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ജയിലായ യേർവാദ ജയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. ആഗാഖാൻ കൊട്ടാരം, കൃത്രിമ കൈകാലുകൾ വെച്ചുപിടിപ്പിക്കുന്ന കേന്ദ്രം എന്നിവ പൂനെയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ബയോ CNG പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ പട്ടണം. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല. നാദിഭായ് ദാമോദർ പാക്കർ വിമൻസ് യൂണിവേഴ്സിറ്റി. ശ്രീമതി നാദിഭായ് ദാമോദർ താക്കർ വിമൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് പ്രോംസ് റീഫ് മുംബൈ. അജന്ത ഗുഹകൾ 29 എല്ലോറ ഗുഹകൾ 34. ഉള്ളി ഉൽപാദനത്തിൽ പ്രസിദ്ധമായ മഹാരാഷ്ട്രയിലെ സ്ഥലം ലസൽ ഗാവ്. സ്വാതന്ത്ര്യ സമരത്തിലെ ഗാന്ധി യുഗത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ തലസ്ഥാനം സേവാഗ്രാം. ആധാർ കാർഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ ഗ്രാമം തെമ്പിലി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വർഷയാണ്. മുംബൈയുടെ സിരാകേന്ദ്രം നെരിമാൻ പോയിന്റ് ആണ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ട്രെയിനായ മേധാ സർവീസ് ആരംഭിച്ചത് ദാദർ സ്റ്റേഷൻ മുംബൈയിലാണ്. നാഗ്പൂർ ഓറഞ്ചുകളുടെ നഗരം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോട്ടൺ റിസർച്ച് സ്ഥിതി ചെയ്യുന്നു. നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നഗരം. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹാർലി ക്വീൻ ബേബിയുടെ ജനനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം. അംബേദ്കറും അനുയായികളും ബുദ്ധമതം സ്വീകരിച്ച നഗരം. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷൻ മഹാബലേശ്വർ. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഔറംഗബാദിലെ വാഗർ നദിയുടെ തീരത്താണ്. പരുത്തി തുണി വ്യവസായത്തിന് പ്രശസ്തമായ മഹാരാഷ്ട്രയിലെ സ്ഥലമാണ് ഷോളാപൂർ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപാണ് സാൽസെറ്റ്. മുംബൈ ബോംബർ എന്ന് അറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. മുംബൈ ഡക്ക് എന്ന് അറിയപ്പെടുന്നത് അജിത് അഗാർക്കർ ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയാണ്. മഹാരാഷ്ട്രയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ധീരസമതലം കൊങ്കൺ തീരം. പൂനാ ഗെയിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ബാഡ്മിന്റൺ.
ദേശീയ പ്രതിരോധ അക്കാദമി സ്തുതി ചെയ്യുന്നത് ഖടക് വാസ്ല NDA. ജില്ലാ ഗുഹകളിലെ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ജാതക കഥകൾ. അജന്ത ഗുഹകൾ മോടി പിടിപ്പിച്ചത് ഗുപ്ത രാജാക്കന്മാരാണ്. എലിഫന്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈയോട് ചേർന്ന് അറബിക്കടലിലാണ്. ത്രിമൂർത്തി സങ്കല്പത്തെക്കുറിച്ച് ആദ്യമായി വിവരം ലഭിച്ചത് എലിഫന്റ ഗുഹകളിൽ നിന്നാണ്. മുംബൈയിലെ പ്രധാന സ്റ്റേഡിയങ്ങൾ വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയം, ബ്രാബോൺ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നിവയാണ്. ഔറംഗാബാദിന്റെ പുതിയ പേര് സാംബാജി നഗർ എന്നാണ്. ഇന്ത്യയിലെ നീളം കുറഞ്ഞ റെയിൽ റൂട്ട് നാഗ്പൂർ അജ്നി 3 കിലോമീറ്റേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ധാരാവി ആണ്.